ഇനി ഏഴാമത്തെ ചോദ്യം ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങൾ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് തെളിയിക്കുന്നത് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ പല വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തം മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകുന്നു ഇതാണ് നമുക്ക് തെളിയിക്കുന്നത് നമുക്ക് നോക്കാം നമുക്കിവിടെ ഒരു ത്രികോണമുണ്ട് ഒരു സമപാർശ്വ ത്രികോണമുണ്ട് അതിൽ എ ബി എന്ന് പറയുന്ന പാദത്തിന്റെ മധ്യബിന്ദുവാണ് എം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റു വരകൾ അതായത് എ സിയുടെയും ബി സിയുടെയും മധ്യബിന്ദു ബിന്ദുക്കളായ പിയും ക്യൂവും അടയാളപ്പെടുത്തി ഇനി നമ്മൾ പി കേന്ദ്രമായിട്ടൊരു വൃത്തം വരയ്ക്കുന്നു ഓക്കെ പി കേന്ദ്രമായിട്ടൊരു വൃത്തം വരച്ചു അതായത് തുല്യമായ വശങ്ങൾ എ സിയും ബി സിയുമാണ് അപ്പൊ അതിൽ എ സി വ്യാസമായിട്ട് നമ്മളൊരു വൃത്തം വരച്ചു ഇപ്പോൾ ഈ കാണുന്ന ഈ ചുവന്ന ഭാഗം എന്താണ് ഇതൊരു അർദ്ധവൃത്തമാണ് കാരണം എ സി വ്യാസമല്ലേ അപ്പൊ ഈ ആ കാണുന്ന ചുവന്ന വൃത്തം ചുവന്ന ഭാഗം ഒരു അർദ്ധവൃത്തമാണ് ഇപ്പോൾ എം സി എന്ന് പറയുന്നവരെയോ എം സി എന്ന് പറയുന്ന വര ത്രികോണത്തിന്റെ മൂന്നാമത്തെ മൂലയും പാദത്തിലെ ബിന്ദുവും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന ഒരു വരയാണ് പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കപ്പെട്ട ഈ കോണോ എ എം സി എന്ന് പറയുന്ന കോണിന്റെ പ്രത്യേകത എന്താണ് ഇത് ഈ ചുവന്ന അർദ്ധവൃത്തത്തിലെ കോണാണ് അതുകൊണ്ട് ചിത്രത്തിൽ കാണുന്ന ആ പച്ച കോൺ 90 ഡിഗ്രി ആണ് അതായത് അർദ്ധവൃത്തത്തിലെ കോണാണ് എ എം സി എന്ന് പറയുന്ന കോൺ അതുകൊണ്ട് അത് 90 ഡിഗ്രി ആണ് അപ്പൊ എം സി എന്ന് പറയുന്ന വര എ ബിയുമായി ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി ആണെങ്കിൽ എം സി എന്ന് പറയുന്ന വര എ ബിക്ക് ലംബമാണ് പക്ഷെ നമുക്കറിയാം ഇത് സമപാർശ്വ ത്രികോണമാണ് സമപാർശ്വ ത്രികോണത്തിന്റെ ലംബം പാദത്തെ സമഭാഗം ചെയ്യുന്നു എന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിൽ തുല്യ ത്രികോണങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഈ എം എന്ന് പറയുന്ന ബിന്ദു എ ബിയുടെ മധ്യബിന്ദു ആണ് അല്ലെ എ ബിയുടെ മധ്യബിന്ദുവാണ് അപ്പൊ ഈ മഞ്ഞ വൃത്തം കടന്നു പോകുന്നത് ഈ എമ്മിൽ കൂടെ ആണ് ഇനി നമുക്ക് മറ്റേ രണ്ടാമത്തെ അത് പി ബി സി എന്ന് പറയുന്ന വശം പരിഗണിക്കാം അതിൽ നമ്മൾ ഇതേപോലെ ബി സി വ്യാസമാണ് അപ്പൊ ചിത്രത്തിൽ കാണുന്ന പച്ച അർദ്ധവൃത്തത്തിലെ കോണാണ് ഈ ചുവന്ന കോൺ അപ്പൊ അതെന്താണ് അതും 90 ഡിഗ്രി തന്നെയാണ് അതായത് ഈ പച്ച വൃത്ത അതായത് ബി സി എന്ന് പറയുന്ന വശം വ്യാസമായി വരച്ചിരിക്കുന്ന വൃത്തവും കടന്നു പോകുന്നത് കൂടെ തന്നെയാണ് എം എന്ന് പറയുന്ന എ ബിയുടെ മധ്യബിന്ദുവിൽ കൂടെ തന്നെയാണ് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഒരു ത്രികോണത്തിന്റെ അല്ലെ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യ നീളമുള്ള വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങള് മൂന്നാമത്തെ വരയുടെ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകും നമുക്ക് അതിന്റെ നീളങ്ങളൊക്കെ മാറ്റി നോക്കിയാൽ നമുക്ക് ഇതേ പ്രത്യേകത കാണാം ഓക്കെ നോക്ക് അപ്പൊ അതിന്റെ ജിബ്രയിലായ നമുക്ക് കൃത്യമായിട്ട് കാണാം നീളങ്ങൾ മാറിയാലും വശനീളങ്ങൾ മാറിയാലും ഈ പ്രത്യേകതയ്ക്ക് മാറ്റം വരുന്നില്ല എന്നുള്ള കാര്യവും നമുക്കിതിലൂടെ വ്യക്തമാണ് ഓക്കെ